ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ. ബീച്ചിലും ഈ അസീസ്കൻ്റെ വീഡിയോ ഒരു ഇത് എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. എന്താ പറയുക, നായ്ക്കൾക്കും കാക്കകൾക്കും പരുന്തിനൊക്കെ ഫുഡ് കൊടുക്കുന്നതാണ് ഇത്. അപ്പോൾ ഇവിടെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് പരുന്തുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അസീസ്ക ഒരു ദിവസം 3 നേരമായിട്ട് ഈ പശികൾക്കും ഈ മൃഗങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര സംഭവമാണ്. എന്താ പറയുക, ഇപ്പോഴത്തെ മനുഷ്യന്മാർക്കൊന്നും സമയമില്ല. ഞാനൊന്നും ഒന്നിനും കൊടുക്കാറില്ല കേട്ടോ, എന്നുള്ളത് സത്യമാണ്. സോ അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഞാൻ എടുത്തുനിന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. എടുത്തുനിന്ന് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ തലേൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോയിപ്പാഡ്സ്, കോയിൻ്റെ എന്താ പറയുക, മനുഷ്യന്മാർ കഴിക്കുന്ന തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ തന്നെയാണ്. ഇറച്ചിയല്ല, എന്നാലും കോയിൻ്റെ പാർട്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ. കോയിപ്പീഡിയക്കാർ തന്നെ ഇവർക്ക് വേണ്ടി പ്രത്യേകം ഇങ്ങനെ 2-3 പീഡിയക്കാരുണ്ടെന്നാണ് പറയുന്നത്. അവർ വൃത്തിയിൽ തന്നെ ചെയ്ത് വൃത്തിയിലാക്കി കൊടുക്കുന്നൊക്കെയാണ് അസീസ്ക പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നായ്ക്കളൊക്കെ മൂപ്പര് വരുമ്പം തന്നെ നായ്ക്കളും പിന്നെ മൂപ്പര് ഒരു ചൂളം വിളിക്കുന്നില്ല. ആ ചൂളം വിളിക്കുമ്പോൾ തന്നെ പരുന്തുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൂപ്പര് ഭയങ്കര സ്നേഹം ഈ നായ്ക്കളൊക്കെ ഉണ്ടല്ലോ. ഒരു മൂപ്പര് എന്താ പറയുക, ഒരു എടുത്തു പോയി നിൽക്കുന്ന ഏകദേശം 33 വർഷമായിട്ട് അസീസ്ക ഇങ്ങനെ ഈ ഇങ്ങനെ സ്ഥിരമായിട്ട് 3 നേരം ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോഴിക്കോട് ബീച്ചിൽ ഇവിടെ അസീസ്കൻ്റെ പേര് പറഞ്ഞാൽ തന്നെ ഇവിടെ ഒരുവിധം എല്ലാവർക്കും അറിയാം. അസീസ്കനെ അറിയാത്ത കോഴിക്കോട്ടുകാരുണ്ടാവില്ല. എല്ലാ കടയിലും വന്നു വെച്ച് കഴിഞ്ഞാലും അസീസ്ക എപ്പോഴാണ് ഫുഡ് കൊടുക്കുന്ന ടൈമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനും കൂടുതൽ പരിധി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പരുന്തിനൊക്കെ മുകളിലോട്ട് എറിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പരുന്ത് നിലത്തെത്തുന്നതിന് മുന്നേ തന്നെ റാഞ്ചിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാക്കകളും ഈ മെയിനായിട്ട് കൂടുതലായിട്ടുള്ള പരുന്ത് തന്നെയാണ്. പരുന്ത് പിന്നെ ഈ കാണുന്ന നായ്ക്കളൊക്കെ തന്നെയാണ് കേട്ടോ. നായ്ക്കളൊക്കെ കുറവാണ്. നായ്ക്കളൊക്കെ കുറേയൊക്കെ വംശനാശ ഭീഷണി വരുന്നുണ്ടല്ലോ. പറഞ്ഞ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മറ്റേ കോർപ്പറേഷൻ ഗവൺമെൻറ്റൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നായ്ക്കളൊക്കെ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ഒരുപാട് കുറവാണ്. മൂപ്പര് പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരുപാട് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഉണ്ടല്ലേ, എന്തോരാണെന്ന് അറിയാം. അസീസ്കൻ്റെ ചൂടം വിളി കേൾക്കാൻ തന്നെ നല്ല രസം കേട്ടോ. പരുന്തൊക്കെ വിളിക്കുന്ന മാതിരി തന്നെയാണ്, പരുന്തിൻ്റെയൊക്കെ ട്യൂണിലൊക്കെ ആ ഒരു ട്യൂണിൽ തന്നെയാണ് മൂപ്പരും വിളിക്കുന്നത്. അതാണ് ഭയങ്കര രസമാണ് കേൾക്കാൻ കേട്ടോ. മൂപ്പര് ചൂടം വിളിക്കുന്നുണ്ടോ, എന്തോരം പരുന്താ അറിയാം. എൻ്റെ തലൻ്റെ തൊട്ടടുത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇയാൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിൻ്റെ വേസ്റ്റ്, അങ്ങനത്തെ മീൻ വേസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളാട്ടോ. അതാണ് ഈ പരുന്തു നായിയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ വാരിയെടുക്കുന്നത്. പരുന്തെടുക്കുന്നത് കാണാനാണ് ഭംഗി കണ്ട. എത്ര പരുന്തുള്ള അറിയാം.